നമസ്കാരം. ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള ഉത്തർപ്രദേശ് യുപി പിടിച്ചാൽ അധികാരം പിടിക്കാം എന്നതാണ് രാഷ്ട്രീയ പാർട്ടികൾക്കും നേതാക്കൾക്കും ഇടയിലുള്ള ചൊല്ല്. അത് പല ഘട്ടങ്ങളിലും അന്വർത്ഥമാവുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ യുപി പിടിക്കുക എന്നത് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമല്ല. ഒരു കാലത്ത് കോൺഗ്രസിന്റെ മാത്രം കുത്തകയായിരുന്ന യുപി എന്ന സംസ്ഥാനത്തെ വലിയ അട്ടിമറികൾ നടത്തിയാണ് ബിജെപി പിടിച്ചടക്കിയത്. പിന്നീട് ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും വർഗീയ കാർഡുകൾ ഇറക്കി ഓരോ വിഭാഗങ്ങൾക്കിടയിലും പ്രചരണം നടത്തിയുമാണ് ബിജെപി ഇപ്പോൾ ഉരുക്കുകോട്ടയായി കാത്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ജനങ്ങൾക്ക് പോലും ആ ചതി മനസ്സിലാകുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ബിജെപി ഇറക്കി വിടുന്ന ഈ വർഗീയ ധ്രുവീകരണത്തിൽ ജനങ്ങൾ അക്ഷരാർത്ഥത്തിൽ പെട്ടുപോവുകയാണ്. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങൾ ആദ്യമായി വോട്ട് ചെയ്ത ഒരു ഉപതെരഞ്ഞെടുപ്പ് ഫലമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. അവിടെ യോഗിയുടെ വർഗീയ കാർഡൊന്നും വിലപ്പോയില്ല എന്നത് ജനാധിപത്യ വിശ്വാസികൾക്ക് ആശ്വാസം നൽകുന്ന വാർത്തയായും റിപ്പോർട്ടായും പുറത്തു വരികയും ചെയ്തു. ദളിത് വോട്ടുകളാണ് യു പി ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത്. ഇക്കാലം അത്രയും പ്രതിപക്ഷ പാർട്ടികളുടെ വോട്ടുകൾ വിഭജിച്ചു പോയത് തന്നെയാണ് ബി ജെ പിയുടെ ഭരണത്തെ ഊട്ടിയുറപ്പിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ യു പിയിൽ മാത്രമല്ല രാജ്യവ്യാപകമായി വലിയ വിപ്ലവകരമായ നീക്കങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ത്യ എന്ന മഹാപ്രതിപക്ഷ സഖ്യം പിറവികൊണ്ടിരിക്കുന്നു. ഇതോടെ ബി ജെ പിക്കെതിരെ പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ വോട്ട് വിഭജനത്തിനുള്ള സാധ്യതയും ഇക്കുറി തെരഞ്ഞെടുപ്പുകളിൽ ഇല്ല. എന്നാൽ അതുകൊണ്ട് മാത്രം കാര്യമില്ല. വർഷങ്ങളായി ബി ജെ പി അടക്കി ഭരിക്കുന്ന യു പിയിൽ ചലനങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ ജനങ്ങൾക്കിടയിലേക്ക് കൂടുതൽ ആഴത്തിൽ ഇറങ്ങിച്ചെല്ലേണ്ടതുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിഞ്ഞ് അതിന് പരിഹാരം കാണേണ്ടതുണ്ട്. ദളിത് വിഭാഗത്തെ ഒന്നാകെ കൂടെ കൂട്ടേണ്ടതുണ്ട്. ഇന്ത്യയിലെ മഹാപ്രതിപക്ഷ സഖ്യത്തിന്റെ ഭാഗമായ സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവിനെ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യവും അതുതന്നെയാണ്. യാദവ് വിഭാഗത്തിന് പുറത്തോട്ട് പാർട്ടിയെ വളർത്തുക. എന്നാൽ അതുകൊണ്ട് മാത്രം കാര്യമില്ല. കോൺഗ്രസ് പാർട്ടിയും ഇറങ്ങിത്തിരിക്കുകയാണ് യു പിയിലെ അംഗക്കളത്തിലേക്ക്. ദളിത് വോട്ടുകൾ കേന്ദ്രീകരിക്കുക, അവരെ ഒരുമിച്ച് നിർത്തുക എന്നത് തന്നെയാണ് കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുന്ന ഏറ്റവും വലിയ ദൗത്യം. അതിന് കോൺഗ്രസ് അധ്യക്ഷനായ മല്ലികാർജ്ജുൻ ഖാർഗെയെ തന്നെയാണ് ഇപ്പോൾ യു പിയിലേക്ക് ഇറക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറെ നിർണായകമായ യു പിയിൽ ദളിത് വോട്ടുകളിൽ കണ്ണുനട്ടുകൊണ്ടാണ് കോൺഗ്രസിന്റെ മുന്നോട്ടുള്ള പോക്ക്. ബി എസ് പിയുടെ സ്വാധീനം നഷ്ടപ്പെട്ടതോടെ ഏത് വിധേനയെയും ദളിത് വോട്ടുകൾ പെട്ടിയിലാക്കാനുള്ള തന്ത്രമാണ് കോൺഗ്രസ് മെനയുന്നത്. ഇതിന്റെ ഭാഗമായി പാർട്ടി അധ്യക്ഷനും കോൺഗ്രസിന്റെ ദളിത് മുഖവുമായ മല്ലികാർജ്ജുൻ ഖാർഗെയെ ഉത്തർപ്രദേശിലെ സംവരണ മണ്ഡലത്തിൽ നിന്നും മത്സരിപ്പിക്കണമെന്ന ആവശ്യവും ശക്തമായിരിക്കുക. സമാജ്വാദി പാർട്ടിയുടെ പിന്തുണയോടെ മല്ലികാർജ്ജുൻ ഖാർഗെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു പിയിൽ നിന്നും മത്സരിക്കണമെന്ന ആവശ്യം ഇന്ത്യ എന്ന മുന്നണിയും മുന്നോട്ട് വെച്ചു കഴിഞ്ഞു. സമാജ്വാദി പാർട്ടിക്ക് അടക്കം ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ഖാർഗെ മത്സരിക്കുമോ എന്ന കാര്യത്തിൽ ഇനിയും അന്തിമ തീരുമാനമില്ല. മറിച്ച് ദളിത് വോട്ടുകൾ കേന്ദ്രീകരിക്കാൻ കോൺഗ്രസ് പാർട്ടി കളത്തിലേക്ക് ഇറങ്ങുകയാണ്. ബി എസ് പിയുടെ ദളിത് വോട്ടുകൾ ഒന്നാകെ ഇക്കുറി കോൺഗ്രസിലേക്ക് ലയിക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തലുകൾ. ഇതിനുവേണ്ടി കൃത്യമായ തന്ത്രങ്ങളും പാർട്ടി രൂപീകരിക്കുന്നുണ്ട്. അടുത്തിടെ നടന്ന ഖാസി ഉപതെരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടിയുടെ വിജയം ദളിത് വോട്ടുകൾ ബി എസ് പിയിൽ നിന്നും അകന്നുവെന്നതിന്റെ സൂചനയാണ് എന്നും റായ് വ്യക്തമാക്കുന്നുണ്ട്. ഇക്കുറി ഉത്തർപ്രദേശിൽ പോരാട്ടം ഘടിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കോൺഗ്രസ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമേഠിയിൽ നിന്നും രാഹുൽഗാന്ധി പോരിനിറങ്ങുമെന്ന് കോൺഗ്രസ് നേതൃത്വം പ്രഖ്യാപിച്ചതും ഇതിന്റെ കൂടി ഭാഗമായി തന്നെയാണ്. മാത്രമല്ല യു പിയിലേക്ക് പുതിയ കോൺഗ്രസ് അധ്യക്ഷൻ എത്തിയതോടുകൂടി വലിയ ചലനങ്ങൾ സംസ്ഥാനത്ത് പ്രകടമായി തുടങ്ങിയിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടി മുൻപുണ്ടായിരുന്ന ഊർജം ഇപ്പോൾ വീണ്ടെടുത്തിരിക്കുകയാണ്. ജനങ്ങൾക്കിടയിലും ഭാരത് ജോഡോ യാത്രയടക്കം വലിയ ചലനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിലവിൽ കോൺഗ്രസിന് അനുകൂലമായ ഒരു തരംഗം തന്നെയാണ് രാജ്യത്തെ ഏറ്റവും വലിയ സംസ്ഥാനത്ത് പ്രകടമായിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇന്ത്യ എന്ന മഹാപ്രതിപക്ഷ സഖ്യത്തിനും വലിയ മുതൽക്കൂട്ടായി മാറുകയാണ്.